ഒടുവിൽ ലോകകപ്പ് സെമിയിൽ ന്യൂസിലാൻഡ് കടമ്പ മറികടന്ന് ഇന്ത്യ ഫൈനലിൽ. കഴിഞ്ഞ ലോകകപ്പ് സെമിയിലേറ്റ തോൽവിക്ക് അതേ കെയ്ൻ വില്യംസിനോടും സംഘത്തോടും കണക്ക് തീർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. 70 റൺസിനായിരുന്നു ഇന്ത്യൻ ജയം. ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യയുടെ 4th ഫൈനൽ. ഇന്ത്യ ഉയർത്തിയ 398 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത കിവീസ് 48.5 ഓവറിൽ 327 റൺസിന് ഓൾ ഔട്ടായി. വ്യാഴാഴ്ച നടക്കുന്ന ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക 2nd സെമി ഫൈനൽ വിജയികളെ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നേരിടും. ഇന്ത്യ ഉയർത്തിയ കുറ്റം വിജയലക്ഷ്യത്തിന് പിന്നിൽ പതറാതെ തകർപ്പൻ പോരാട്ടം കാഴ്ചവെച്ച് തലയുയർത്തി തന്നെയാണ് കിവീസ് മടങ്ങുന്നത്. സെഞ്ചുറി നേടിയ ഡാരിൽ മിച്ചൻ ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്ക വിതച്ച ശേഷമാണ് മക്കിയടങ്ങിയത്. 119 പന്തിൽ 7 സിക്സും 9 ഫോറും അടക്കം 134 റൺസെടുത്ത മിച്ചൽ 46th ഓവറിൽ മടങ്ങിയതോടെ കിവീസിൻ്റെ പോരാട്ട വിജയത്തിന് അവസാനമായി. 7 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് ഷമിയാണ് സെമിയിലും ഇന്ത്യൻ പേസാക്രമം നയിച്ചത്. ഈ ലോകകപ്പിൽ ഇത് 3rd തവണയാണ് ഷമി 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്നത്. ഇതോടൊപ്പം ലോകകപ്പിൽ 50 വിക്കറ്റുകളെന്ന നേട്ടവും ഷമി സ്വന്തം പേരിലാക്കി. ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സുകളിൽ നിന്ന് ഈ നേട്ടത്തിലെത്തുന്ന താരമാണ് ഷമി. 398 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ന്യൂസിലാൻഡിനെ 39 റൺസിനിടെ ഓപ്പണർമാരായ ഡേവിൻ കോൺവേ, രജിൻ രവീന്ദ്ര എന്നിവരെ നഷ്ടമായിരുന്നു. മുഹമ്മദ് ഷമിയാണ് ഇരുവരെയും മടക്കിയത്. പിന്നാലെ 3rd വിക്കറ്റിൽ ഒന്നിച്ച ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ, ഡാരിൽ മിച്ചൻ സഖ്യം കിവീസിന് പ്രതീക്ഷ നൽകി. 181 റൺസ് കൂട്ടിച്ചേർത്ത ഈ സഖ്യം ഇന്ത്യൻ ആരാധകരുടെ തെഞ്ചി തീക്കോയിട്ടാണ് മുന്നേറിയത്. എന്നാൽ ബുംറയുടെ പന്തിൽ വില്യംസിനെ കൈവിട്ട ഷമി 33rd ഓവറിൽ വില്യംസിനെ പുറത്താക്കി പ്രായശ്ചിത്തം ചെയ്തു. എന്നാൽ 5th വിക്കറ്റിൽ ഗ്ലെയ്ൻ ഫിലിപ്സിനെ കൂട്ടുപിടിച്ച് മിച്ചൽ 75 റൺസ് കൂട്ടിച്ചേർത്തതോടെ ഇന്ത്യ വീണ്ടും വിറച്ചു. പക്ഷേ 43rd ഓവറിൽ ഫിലിപ്സിനെ മടക്കി ബുംറ ഈ കൂട്ടുകെട്ട് പൊളിച്ചു. 33 പന്തിൽ 41 റൺസായിരുന്നു ഫിലിപ്സിൻ്റെ സമ്പാദ്യം. പിന്നാലെ മാർക്ക് ചമ്പാനെ മടക്കി കുൽദീപും വിക്കറ്റ് വേട്ടയിൽ പങ്കാളിയായി. 46th ഓവറിൽ മിച്ചലും മടങ്ങിയതോടെ ഇന്ത്യക്ക് ആശ്വാസം.